ബുറേവി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തമായ മഴയുണ്ടാകുമെന്നും കേരളത്തിന്റെ തെക്കൻ പ്രദേശത്ത് വലിയ തോതിലുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ്. എന്നോടൊപ്പം തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവജ്യോത് ഖോസയാണ് ചേരുന്നത്. മാം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പുതിയ ജാഗ്രത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ? ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിന്റെ തീവ്രത, ഇതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ്, എത്രത്തോളം നമുക്ക് എപ്പോഴും ഈ നമുക്ക് ഹിറ്റ് ചെയ്യും, അതിന്റെ സാധ്യത നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മുതലാണ് നമുക്ക് കിട്ടാനിൻ്റെ സാധ്യത. അതുപോലെ നമുക്ക് ഇന്ന് രാത്രി മുതൽ നാളെ വരെ ഇതിൻ്റെ തീവ്രത നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് റെയിൻഫോൾ പിന്നെ കാട്ട് കിട്ടാനിൻ്റെ സാധ്യത ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവർക്കും പറയുന്നുണ്ട്, മിക്കവാറും ഇൻഡോർ തന്നെ ആയിരിക്കണം, പുറത്തു പോകാൻ പാടില്ല. കാരണം ഔട്ട്ഡോർ സ്പേസസിൽ കാട്ട് വളരെ ശക്തമായ രീതിയിലാണെങ്കിൽ നമുക്ക് സ്വയക്ക് ഒരു ജീവനിൻ്റെ ഭീഷണി ഉണ്ടാവും. അതുപോലെ ഒരു അങ്ങനെ ഒരു ഫ്ലൈയിങ് ഓബ്ജക്ട്സ് ആണെങ്കിൽ ഇഞ്ചുറിൻ്റെ സാധ്യത വളരെ ഹൈ ആണ്. അതിനോടൊപ്പം നമ്മൾ പറയുന്നുണ്ട്, അനാവശ്യമായ ഹില്ലി ഏരിയാസിലെ സന്ദർശനങ്ങൾ യാത്രകൾ എല്ലാം ഒഴിവാക്കണം. സ്പെഷ്യലായിട്ട് വൈകുന്നേരം സമയത്ത് നമ്മൾ ഈ പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കണം. ബീച്ച് ഏരിയാസിലെ നമ്മൾ ഫിഷിംഗ് പൂർണ്ണമായ രീതിയിൽ ബാൻ ചെയ്തതാണ്. അതിനൊപ്പം റീക്രിയേഷൻ ആക്ടിവിറ്റീസ് വേണ്ടി, വാക്കിന് വേണ്ടി, സ്വിമ്മിങ്ങിന് വേണ്ടി, ബോട്ടിങ്ങിന് വേണ്ടി പൂർണ്ണമായ രീതിയിൽ നമ്മൾ ബാൻ ചെയ്തതാണ്. എത്ര ദിവസമാണ് ഇന്ന് മുതൽ അടുത്ത 48 മണിക്കൂർ നമ്മൾ അലേർട്ടിലെയാണ്. ഇന്ന് റെഡ് ആണ്, നാളെ ഓറഞ്ച് ആണ്. പക്ഷേ സിറ്റുവേഷൻ ഇസ് വെരി ഡൈനമിക്. നമുക്ക് ആഫ്റ്റർ എവറി ഫ്യൂ അവേഴ്സ് IMD ഒരു ബുള്ളറ്റിൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അത് നമുക്ക് പറയാൻ പറ്റും. ഈ ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതിന് ക്യാമ്പുകൾ അടക്കം തുടങ്ങിയിട്ടുണ്ട്. ഈ കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്താണ്, അങ്ങനെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏകദേശം ജില്ലയിലെ അറൗണ്ട് 180 ക്യാമ്പ്സ് റെഡി ആക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 11,000 ആൾക്കാർക്ക് നമുക്ക് മാറ്റി പാർപ്പിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് സംവിധാനമുണ്ട്. ഇപ്പോൾ ഫിഷർമാൻ മത്സ്യത്തൊഴിലാളികൾ പോയവരെല്ലാവരെയും മടക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ, ആരെങ്കിലും വരാനുണ്ടോ, എന്താണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്? ഇന്നലെ രാത്രി വരെ കിട്ടിയ കണക്ക് പ്രകാരം എല്ലാവർക്കും തിരിച്ച് കിട്ടിയതാണ്. ഇപ്പോൾ മിസ്സിങ് ആൾക്കാരല്ല, കുറച്ച് ആൾക്കാർ ദൂരം പോയി ഉണ്ടായിരിക്കും. അത് ഒരു ആഴ്ചയിന് വേണ്ടി അങ്ങനെ പോയിട്ടുണ്ടാണ്. അവർക്ക് നമ്മൾ അലേർട്ട് മെസ്സേജ് കൊടുത്ത് പറഞ്ഞിട്ടാണ് ഏറ്റവും അടുത്തുള്ള ഒരു സേഫസ്റ്റ് സീഷോറിലെ പോയാൽ മതി, അങ്ങനെ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തതാണ്. നിലവിൽ 48 വില്ലേജിലാണ് അലേർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടേണ്ട ഒരു സാഹചര്യമുണ്ടോ, അതോ ഈ 48 വില്ലേജസ് തന്നെയാണോ? നമ്മുടെ മുഴുവൻ ജില്ലയിലെ ഇപ്പോൾ അലേർട്ടാണ്. 48 വില്ലേജസിൻ്റെ മാത്രമേ ഇല്ല, അത് ആദ്യ ഒരു ബുള്ളറ്റിനിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സിറ്റുവേഷൻ ചേഞ്ച് ആക്കി. താങ്ക് യു. അതായത് തിരുവനന്തപുരം ജില്ല പൂർണ്ണമായും ഇപ്പോൾ ജാഗ്രത നിർദ്ദേശത്തിലാണ് എന്നാണ് ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ വ്യക്തമാക്കുന്നത്. തീർച്ചയായും എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്നും കളക്ടർ വ്യക്തമാക്കുന്നു.